ദൈവം ദൈവനിശ്ചയിത്താൽ ശാന്തിയും സമാധാനവും മനുഷ്യരിലേക്ക് എത്തിക്കുവാൻ ദൈവം നിശ്ചയിച്ചവർ ഒത്തിരി പേരുണ്ട് നമുക്കെല്ലാവർക്കും ഏറെ ആദരണീയനായ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തി ശാന്തിഗിരി ഓർഗനൈസേഷൻ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസിയെ വിശിഷ്ട പ്രഭാഷണത്തിനായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ പന്തളം ബാലൻ്റെ നേതൃത്വത്തിൽ ഒരു സമർപ്പണ കർമ്മം നടക്കുകയാണ് മലയാള ഗാനത്തിൻ്റെ സംഗീതത്തിൻ്റെ സിനിമയുടെ തിരുശേഷിപ്പുകൾ ശ്രീകുമാരൻ സാറിനെ ചേർത്ത് വെക്കാതെ ഒരിക്കലും നമുക്ക് കാണുവാൻ കഴിയുകയില്ല പറയുവാൻ കഴിയുകയില്ല അനിതര സാധാരണമായ രചനാവൈഭവവും സംവിധാന ശൈലിയുമൊക്കെ കൊണ്ട് നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായ ശ്രീകുമാരൻ സാറിനെ ആദരിക്കുവാൻ മയൂരം സ്കൂൾ ഓഫ് മ്യൂസിക് കാണിച്ച ആ ഒരു നിലപാടിനെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു സ്വയം തന്നെക്കുറിച്ച് ബാലൻ തന്നെ കാര്യങ്ങൾ പറയുകയുണ്ടായി ഞാൻ ആദ്യമായി പരിചയപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ ഗാനം ഞാനൊരു ധ്യാനാവസ്ഥയിൽ വേറൊരു ലോകത്തേക്കൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്നത് പോലെ കേട്ടങ്ങി പോയി അത് കഴിഞ്ഞതിന് ശേഷം ആ പാട്ട് കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ താൻ ആരാടോ എന്ന് ഞാൻ ചോദിച്ചില്ല അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇട്ടതാണ് താങ്കൾ എന്നാണ് ഞാൻ സംബോധന ചെയ്തത് താങ്കൾ ആരാണ് എന്ന് ഞാൻ ചോദിച്ചില്ല കാരണം പന്തളം ബാലനാണ് എന്നറിഞ്ഞിട്ടാണ് ഞാൻ ആ പരിപാടിയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചത് പക്ഷേ അദ്ദേഹത്തെ കേട്ടിട്ടുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കാണുന്നതിനോ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കേൾക്കുന്നതിനോ അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനൊന്നും എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല പക്ഷെ അന്ന് കാണുവാൻ കഴിഞ്ഞു പരിചയപ്പെടുവാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഗാനം ആസ്വദിക്കുവാൻ കഴിഞ്ഞു അതിനു നിരവധി പരിപാടികളിൽ ഒരുമിച്ച് പങ്കെടുക്കുവാൻ കഴിഞ്ഞു പരിപാടികൾ നടത്തുവാൻ കഴിഞ്ഞു സ്നേഹത്തോടെ പലപ്പോഴും എന്നെ ഫോൺ ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എനിക്കും അദ്ദേഹത്തിൻ്റെ സ്നേഹം ആസ്വദിക്കുവാൻ കഴിഞ്ഞു ഈ സംഘടന കഴിഞ്ഞ ഒരു വർഷമായി കലാരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ പേര് തന്നെ ആർട്സ് ആൻഡ് ചാരിറ്റബിൾ ഇപ്പം ഇവിടെ നടക്കുന്ന ഇതുപോലെയുള്ള പരിപാടികളിൽ പ്രമുഖരായ ആളുകളെ ജനങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ സാധാരണക്കാരുടെ കൂടെ സഞ്ചരിക്കുന്ന ആളുകളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ അദ്ദേഹം ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടി നടത്തുന്നു ടെന്നിസൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കലാകാരനാണ് ടെന്നിസനുമായി ശാന്തിഗിരി ആശ്രമത്തിൽ നടന്ന രണ്ടായിരത്തി പത്തിൽ നടന്ന താമര ഭരണശാലയുടെ സമർപ്പണം ഏതാണ്ട് ഒരു മാസക്കാലത്തിലേറെ നടന്ന പരിപാടികൾ മൊത്തം അത് ചെയ്തത് ടെന്നിസിനാണ് അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ശാന്തിഗിരിയെ സംബന്ധിച്ചിടത്തോളം ടെന്നിസിനെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒട്ടനവധി ആളുകൾ ഇവിടെ ബഹുമാന്യായ കലാകാരി സാധാരണക്കാരായ ആളുകൾക്ക് സ്നേഹത്തിൻ്റെ പാധേയം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ സബീർ ശ്രീ ഇടവ ബഷീർ സമൂഹത്തിൽ പലപ്പോഴും പിന്നണിയിൽ കാണാതെ പോകുന്ന ആളുകളെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുത്തുവാൻ ഈ പ്രസ്ഥാനം പ്രത്യേകിച്ചും ബാലൻ അതുപോലെ എൻ്റെ ഒട്ടനവധി ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നിവിടെ വന്നപ്പോഴാണ് കാണുവാൻ കഴിഞ്ഞത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ നാമധേയത്തിൽ എല്ലാവിധ ആശംസകളും നന്മകളും പ്രാർത്ഥനകളും നേരുന്നു ബാലൻ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി സംഭാവനകൾ പ്രത്യേകിച്ചും കലാരംഗത്ത് ചെയ്യുവാൻ കഴിയും ശ്രീകുമാരൻ തമ്പിസാരനോടും ബഹുമാന്യനായ നമ്മുടെ ജയചന്ദ്രനോടും ഒക്കെ എൻ്റെ അപേക്ഷ പോലെയുള്ള ആളുകളെ പൊതുവേദികളിൽ പൊതുധാരകളിൽ കൊണ്ടുപോവാൻ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ഗോഡ് ഫാദർമാരുണ്ട് ഗോഡ് ഫാദർമാരില്ലാതെ ഈ ഞാൻ പോലുമില്ല ഞാൻ സന്യാസിയാകുന്നതും എൻ്റെ പിന്നിലും ഒരുപാട് ഗോഡ് ഫാദർമാരുണ്ട് ഞാൻ തുറന്നു പറയുകയാണ് അപ്പോൾ ഗോഡ് ഫാദർ ഇല്ലാത്ത ഒരാളായി പോയി എന്ന് പലപ്പോഴും എനിക്ക് ബാലനെക്കുറിച്ച് തോന്നുവാറുണ്ട് അത് ഈ പരിപാടിയോടുകൂടിയെങ്കിലും നമ്മുടെ എല്ലാവരുടെയും അകീതവമായ പ്രാർത്ഥനയോടുകൂടിയെങ്കിലും ആ ഒരു കർമ്മം ബാലനിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബാലന് എല്ലാവിധ ബാലനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ നന്മകളും എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു ബഹുമാന്യനായ മന്ത്രി രാവിലെ മുതൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മറ്റ് പരിപാടികൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒട്ടനവധി പരിപാടികൾ ചിലത് കട്ട് ചെയ്തിട്ട് തന്നെ ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നു അദ്ദേഹത്തോടുള്ള സ്നേഹാദരങ്ങൾ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ബഹുമാനെ വേദിയിലിരിക്കുന്ന ആരാധ്യനായ നമ്മുടെ അവാർഡ് ജേതാവ് കൂടിയായ എന്തു പറയണം എനിക്കറിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തമ്പി സാറിനെ പറ്റി ഞാൻ എന്ത് പറയാൻ സാറിനെ പറ്റി പറഞ്ഞ് തുടങ്ങാം ഞാൻ അധിക പ്രസംഗ ഭാഗത്തിൽ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം പലർക്കും പല പരിപാടികളുടെ തിരക്കുണ്ട് തമ്പി ഉണ്ട് ഈ അവാർഡിൻ്റെ കാര്യം ഞാൻ ഫോണിൽ വിളിച്ചാണ് സംസാരിച്ചത് കാരണം വെച്ചാൽ സാറിന് ഞാനോട്ടൊരു സ്നേഹം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ പുത്തരിക്കണ്ടം മൈതാനിയിൽ ഒരു പരിപാടി നടന്നപ്പോഴേ സാറിൻ്റെ ഇന്നൽ ഒരു ആദരവ് വാങ്ങി ഒരു അവാർഡ് വാങ്ങിയപ്പോൾ സാറ് ജനസാക്ഷ്യത്തെ സാക്ഷ്യം നിർത്തി ഒരു വാക്ക് പറഞ്ഞു അത് എൻ്റെ ജീവിതത്തിലെ ഓസ്കാർ അവാർഡിന് തുല്യമായി എനിക്ക് വളരെ ദുഃഖമുണ്ട് ഈ കലാകാരന് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്തതിൽ എൻ്റെ പാട്ട് കേട്ടിട്ട് അപ്പോൾ എന്നെപ്പോലെ കഴിവുള്ള ഒരുപാട് കലാകാരന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം പക്ഷേ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് എത്ര പേര് മുന്നോട്ട് വരുന്നുണ്ട് ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യാതെ ആരെങ്കിലും നമ്മൾ അറിയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വളരെ വാസ്തവമായ കാര്യം സാറിനോട് ഞാനത് ചോദിച്ചപ്പോൾ ഞാനിതിനർഹനാണോ എന്നോട് ചോദിച്ചു അതാണ് സിംപ്ലിസിറ്റി സാർ ഇതിന് അർഹനാണോ എന്ന് സാർ എന്നോട് ചോദിച്ചപ്പോൾ പിന്നെ അല്ലാതെ ഞാൻ വേറെ ആർക്ക് കൊടുക്കാൻ സാർ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഈ നമ്മുടെ സംഗീത ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു കലാകാരൻ എന്നുള്ളതിൽ ഞാൻ അവാർഡ് കൊടുക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം ഏറ്റവും എൻ്റെ ആത്മമൃത്രം അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്ന ദേവരാജമാഷ്ട്ടയുടെ എന്താ പറഞ്ഞ് ഗുരുകുല വിദ്യാഭ്യാസം പോലെ പഠിച്ചിരുന്ന എം ജയചന്ദ്രൻ അല്ലാതെ ഞാൻ ആദ്യം അവാർഡ് കൊടുക്കും ഞാൻ നടക്കുന്നത് എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് അപ്പോൾ തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് ഇന്ന് മലയാള തല മലയാളത്തിൽ വയലാറിനും അപ്പുറം എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വയലാറിനോടൊപ്പം ബീറ്റ് ചെയ്ത് മലയാള സംഗീതത്തിനെ ഇപ്പം ബിജു പറഞ്ഞതുപോലെ ഇൻ്റർനെറ്റ് നോക്കിയപ്പോഴത്തേക്ക് ബിജു എന്ന് പറഞ്ഞു കാരണം ജനറേഷൻ ഗ്യാപ്പിൻ്റെയാണ് അത് സാറാണാണ് സാർ എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസമാണ് മഹാനായ നടൻ ജയനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജ ശ്രീകുമാരൻ നൊപ്പി സാറാണ് സാറ് വേദിയിൽ പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് എൻ്റെ അറിവില്ലായ്മയാണ് കേട്ടോ അപ്പം അതുപോലെ എത്രയെത്ര പ്രതിഭകൾക്കാണ് സാറ് ജന്മം നൽകിയത് ആ ജന്മം നൽകിയ സാറിനെ നമ്മുടെ സ്വന്തം കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് യഥാർത്ഥ പരിരക്ഷം അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് സാറിനെ അംഗീകരിച്ചിട്ടുണ്ടോ ഈ അവാർഡൊക്കെ സാറിന് ഓസ്കാർ അവാർഡ് നല്ലൊരു കയ്യടി എന്നെപ്പോലുള്ള സാധാരണക്കാരൻ കൊടുക്കുന്ന അവാർഡ് സാറിനാണ് സാറിന് അത് മതി സാർ നമ്മുടെ ഗവൺമെൻറ് അവാർഡോ അങ്ങനെ അല്ലെങ്കിൽ പത്മശ്രീ പത്മശ്രീ ഇപ്പോൾ കാശ് കൊടുത്താൽ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിനൊക്കെ അപ്പുറമാണ് സാധാരണക്കാരൻ്റെ അവാർഡെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിവിടെ ഞങ്ങൾ ഏഴ് കലാകാരന്മാരെ ആദരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രശസ്തരായ പ്രഗത്ഭരായ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ആദരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഒരു രണ്ടാമത് ഒരു ക്ലബ്ബ് ഇത്തരം വ്യത്യസ്തമായ കല ഇപ്പോൾ കലാപരമായ ഒരു ക്ലബ്ബാണ് മയൂരം ഫാമിലി ക്ലബ്ബ് തീർച്ചയായിട്ടും അവശത എനിപ്പിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് കേരളത്തിൻ്റെ രംഗത്ത് ഗാനമേളയിൽ കൂടി പേരെടുത്തുള്ള ഒരു സിനിമാ പാട്ടുകാരനായിട്ട് എന്നെ ആരും അറിഞ്ഞിട്ടുമില്ല അറിയപ്പെടുന്ന എൺപത്തൊമ്പതിൽ സിനിമയിൽ പാടിയെങ്കിലും സിനിമയിൽ പാട്ടുകാരനായിട്ട് എന്നെ ആരും അറിയപ്പെടില്ല അംഗീകരിച്ചിട്ടുമില്ല എന്നുള്ളതാണ് ഒരു സത്യം പക്ഷേ എനിക്ക് വിഷമവും ഇന്നും ആ ഞാൻ മുന്നോട്ട് പോകുന്ന ഗാനമേള അതിനൊരു രൂപം നൽകിയ ഒരു കലാകാരനാണ് കേരളത്തിലും വിദേശങ്ങളിലും ഇന്ത്യയിലും വിദേശങ്ങളുമായിട്ട് പതിനായിരത്തോളം സ്റ്റേജുകൾ പിന്നടക്കിയ ഗാനമേള ഇന്നതായിരിക്കണമെന്ന് മലയാളികളെ കാണിച്ചു തന്നൊരു മഹാകലാകാരനെ നമ്മൾ ഇന്ന് ആദരിക്കുന്നുണ്ട് നല്ലൊരു കൈയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ഇടവ ബഷീർ അദ്ദേഹം നമ്മുടെ മുമ്പിൽ സാന്നിധ്യമാണ് കണ്ടിട്ടില്ലാത്ത പുതിയ ജനറേഷനിലെ ഒരുപാട് കുട്ടികൾക്കറിഞ്ഞുകൂടാ അവരാരാണെന്ന് അറിയുന്നില്ല തീർച്ചയായിട്ടും അതുപോലെ മഹാനായ യേശുദാസ് മഹാനായ ഗാനഗന്ധർമ്മൻ യേശുദാസിന് രണ്ടായിരത്തോളം പാട്ടുകൾക്ക് ട്രാക്കുപാടി ഒരു കലാകാരൻ അവശതം അനുഭവിക്കുന്നുണ്ട് നമ്മളറിയണം നമ്മുടെ കേരളത്തിലെ കലാകാരന്മാർ എങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ആർക്കും അറിഞ്ഞുകൂടാ സത്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കലാകാരനാണ് മാങ്കം അതുപോലെയുള്ള എത്രയെത്ര പാട്ടുകൾക്ക് ട്രാക്ക് പാടിയതിനു ശേഷമാണ് യേശുദാസ് പിന്നീട് അത് പാടിയിരിക്കുന്നത് മഹാനായ ഒരു കലാകാരൻ ശ്രീ ചന്ദ്രൻ ട്രാക്ക് ചന്ദ്രൻ തരംഗിണിയുടെ ഏറ്റവും കൂടുതൽ ട്രാക്ക് പാടിയിട്ടുള്ളൊരു കലാകാരനാണ് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനെ നമ്മൾ ആദരിക്കണം അപ്പം അങ്ങനെ വ്യത്യസ്തം പിന്നെ എല്ലാ ദിവസങ്ങളും നമ്മൾക്ക് കോടീശ്വരന്മാരാണ് പണം പണമുണ്ട് എല്ലാ ദിവസവും മൂന്നു നേരം സുഭിക്ഷമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ ദിവസവും നൂറ്റിപ്പത്ത് പേർക്ക് പൊതിച്ചോറ് കിടക്കുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ ഇന്നിരിപ്പുണ്ട് ശ്രീമതി അശ്വതി ജ്വാല തൻ്റെ അമ്മയുടെ തുച്ഛമായ വരുമാനത്ത് അമ്മ വീട്ടുജോലിക്ക് പോയിട്ടുണ്ടായിക്കൊണ്ട് വരുന്ന തുച്ഛമായ വരുമാനത്തിലും മകൾ ജോലിക്ക് പോയി ഉണ്ടാക്കിയ ചെറിയ വരുമാനത്തിൽ നിന്നാണ് നൂറ്റിപ്പത്ത് പേർക്കുള്ള പൊതുവിച്ചോറ് കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലാണ് ഇങ്ങനെയും ഇവിടെ വ്യക്തിത്വങ്ങളുണ്ടെന്നുള്ളത് ജനങ്ങൾ അറിയണം പിന്നെ വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാണ് നമുക്കെല്ലാവർക്കും അറിയാം പത്മശ്രീ കിട്ടേണ്ട ആളാണ് മലയാളത്തിൻ്റെ സംഗീത രംഗത്ത് ഞാൻ ഒരു പത്ത് വയസ്സുള്ളപ്പോൾ പന്തളത്ത് ഞങ്ങളവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമാണ് നവരാത്രി ഉത്സവത്തിൽ അവിടെ അന്ന് നടന്ന ഗാനമേളയിൽ മാർക്കോസിനോടൊപ്പം തബല വായിച്ച ഒരു കലാകാരൻ ഇന്ന് അമ്പത്തി അഞ്ച് അമ്പത്തഞ്ചോ അറുപതാമത്തോ വയസ്സിലും തബല മൃദംഗം ചെണ്ട ഇടയ്ക്ക എന്നു വേണ്ട എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും വായിച്ചുകൊണ്ടിരിക്കുന്ന മഹാകലാകാരനെ നമ്മൾ ഇന്ന് അവിടെ ആദരിക്കുകയാണ് ശ്രീ മൈക്കിൾ ഏഷ്യാനെറ്റിൽ കൂടെയൊക്കെ എല്ലാവർക്കും പ്രശസനമായ ശ്രീ മൈക്കിൾ അപ്പം നാലോഴ്ച നോക്കിക്കട്ടെ ഇത്രയും വയസ്സിന് ഇടയ്ക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ആദരവുകൾ ഒന്നായിരിക്കും ഞങ്ങൾ ഞാൻ കൊടുക്കുന്ന ആദരവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ കൺ കണ്ടെത്താൻ ആർക്കും സാധിക്കുന്നില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തുകൊണ്ട് കാണുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ഒരുപാട് ആൾക്കാരെ പണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണ് ഇവരിലേക്കൂടെ പോകണം എന്നാണ് എൻ്റെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പക്ഷേ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തു സാധിക്കും നമുക്ക് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നാണ് അപ്പം വേണമെങ്കിൽ ചക്ക വീരയും കായ്ക്കുമെന്നുള്ള മലയാള ഭാപ്ത വാക്യങ്ങൾ സാക്ഷാത്കരിക്കുക വാക്കിലൂടെയല്ല പ്രാവർത്തികമാക്കുമ്പോഴത്തേക്കാണ് ഒരു മനുഷ്യൻ മനുഷ്യനായി മാറുന്നത് വാവാ സുരേഷിനെ വല്ലാൻ വാവാ സുരേഷ് അല്ലാതെ വേറെ ആരുണ്ട് വാവാ സുരേഷ് വന്നില്ല വാവാ സുരേഷ് വരാതെ തന്നെ എനിക്കൊരു പരാതിയില്ല കാരണം ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും മനുഷ്യനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും സുരേഷ് അപ്പോൾ തീർച്ചയായിട്ടും സുരേഷിനുള്ള പുരസ്കാരം സുരേഷിൻ്റെ വീട്ടിലെത്തിച്ചു കൊടുക്കും പിന്നെ ഏറ്റവും മഹാനായ ഒരു കലാകാരനെയാണ് നമ്മൾ മറ്റേ നിന്ന് ആദരിക്കുന്നത് കേരളത്തിൻ്റെ അതായത് ഞാൻ മുപ്പത് വർഷത്തോളം ആവുന്ന ഫീൽഡിൽ വന്നിട്ട് അന്ന് ചെറിയ രണ്ട് ബോക്സും ഒരു മിക്സറും ഇരുന്നൂറ്റി അൻപതിര മിക്സർ എന്ന് പറയുന്നത് ആ മിക്സറും തുടങ്ങിയ ഒരു വലിയ കലാകാരനാണ് നമ്മുടെ ഈ പരിപാടി ഇന്ന് സൗണ്ട് ചെയ്യുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ഗായകർക്ക് സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന എ ആർ റഹ്മാൻ്റെ ഇന്ത്യയിലെ ഇന്ത്യയിലെ സംബന്ധിച്ചാൽ എ ആർ റഹ്മാൻ ആണ് സൗണ്ടിൻ്റെ അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ എന്നാണ് ജനറേഷൻ്റെ താൽപ്പര്യം പക്ഷേ എന്നെ ഞാൻ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ് അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് സംഗീതം എന്ന് പറയുന്നത് ബഹളമല്ല സംഗീതം സംഗീതമായിരിക്കും ശുദ്ധ സംഗീതം ശ്രീ എം ജയചന്ദ്രനെ പോലുള്ള മഹാനായ കലാകാരമാർ ഇരുത്തിക്കൊണ്ട് പറയും എനിക്ക് പാട്ടൊന്നും തന്നിട്ടില്ല പക്ഷേ അതൊന്നും എനിക്ക് വിഷയമല്ല എൻ്റെ കാര്യമേ അല്ല ഞാൻ അദ്ദേഹത്തോട് ചാൻസ് പോലിച്ച് ഞാൻ ചാൻസ് ചോദിച്ചിട്ട് അദ്ദേഹം നോ പറഞ്ഞ ആ ബന്ധം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് ചോദിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ പോലുള്ള ചെയ്യുന്ന സംഗീതമാണ് ദേവരാജമ്മാഷയുടെ പാത പിന്തുടർന്നുകൊണ്ട് ദക്ഷാമൂർത്തിസ്വാമികളുടെയും അർജുന മാഷിയുടെയും പാട്ട് കേട്ട് വളർന്ന് ജയചന്ദ്രൻ ചെയ്യുന്ന പാട്ടുകൾ നമുക്ക് വിടുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരുപതാമത് വാർഷികം ആഘോഷിച്ചപ്പോൾ അദ്ദേഹം മനസ്സിൽ തട്ടി ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിലും വേദനയുണ്ടായി അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ഒരു കലാകാരൻ ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീതജ്ഞനെന്ന് ന്യൂ ജനറേഷനും എല്ലാവരും ബിശേഷൻ ഓസ്കാർ അവാർഡിന് പോലും പോയിട്ടുള്ള ശ്രീ റഹ്മാൻ്റെ സൗണ്ട് എഞ്ചിനീയർ കൂടിയായ ശ്രീ ടെനീസൻ മുപ്പത് വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ എഴുന്നേറ്റ് നിൽക്കാം ഇദ്ദേഹം നമ്മുടെ ഈ പരിപാടിക്ക് വന്ന് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും ഒരുപാട് ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തുമെന്നുള്ളൊരു സംശയമില്ല അതല്ലേ ഇതിനപ്പുറത്തോട്ടൊന്നും എത്താനല്ല കേരളത്തിലെ ഇത്രയും ഏറ്റവും കൂടുതൽ വിദേശയാത്ര ചെയ്യുന്ന ഒരു കലാ മഹാനായ കലാകാരനാണ് കേരളത്തിലില്ല എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മറ്റൊരു വ്യക്തിത്വമാണ് ശ്രീ എം ജയചന്ദ്രൻ എം ജയചന്ദ്രനെ പറ്റി ഈ പറയുന്നത് എന്ത് പറഞ്ഞാലും ഞാൻ അധികം പറ്റാണ് കാരണം വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ദേവരാജ മാഷ് അവിടെ ഇരുന്ന് പാടുകയും ചീത്ത ഒക്കെ ചെയ്തിട്ടുള്ള അപ്പം ആ അന്നത്തെ മുപ്പത് പേര് ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങളും ഞങ്ങളെ മാഷ് പറയുന്ന എന്ത് പറഞ്ഞാൽ വായി തോന്നതൊക്കെ പറയും പക്ഷെ അങ്ങനെ കേട്ട് എവിടെ ജയചന്ദ്രൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ എൻ്റെ പേരൊന്നും പരാമർശിക്കാതെ ജയചന്ദ്രൻ പോയിട്ടില്ലെന്നു ഞാൻ വളരെ അഭിമാന പുരസ്പരം ഞാൻ അത് മാത്രം മതി ജയചന്ദ്രനിൽ നിന്ന് എനിക്ക് കിട്ടുവാൻ എവിടെ എവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിലും ശരി എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ഒരു ഓസ്കർ അവാർഡ് പോലെ ഞാൻ കാണുകയാണ് സംശയമില്ലാത്ത കാര്യമാണ് മഹാനായ ജയചന്ദ്രൻ അദ്ദേഹം ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ നോട്ടീസിൽ പേര് വെച്ചോട്ടെ ആ വെച്ചു ഞാൻ ഫ്ലെക്സിൽ പടം വെച്ചോട്ടെ വെച്ചു ഞാനൊരു നോട്ടീസിലൊരു പേജിൽ ഒരു സന്ദേശം കൊടുത്തിട്ട് കൊടുത്തു നോ ഇല്ല അതാണ് സംഗീതം മനുഷ്യനും മനുഷ്യൻ്റെ സ്നേഹവും തമ്മിലുള്ള ബന്ധം തീർച്ചയായിട്ടും എം ജെത്തനെന്ന് അദ്ദേഹം വളരെ സുഖമില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ പോലും ഈ എളീവൻ്റെ ക്ഷണം സ്വീകരിച്ച് എളീവൻ മാത്രമല്ല എൻ്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആത്മപിത്രമായ ഒരു സുഹൃത്തുണ്ട് ശ്രീ സിജിമോൻ ജോർജ് ഞങ്ങളെൻ്റെയും ക്ഷണം എൻ്റെ ഭാര്യ ലക്ഷ്മി ഈ പരിപാടിയുടെ അങ്ങേയറ്റം ആദ്യം മുതൽ അവസാനം വരെ എന്നോടൊപ്പം നിന്ന എൻ്റെ വൈഫ് ഈ ഈ പ്രസ്ഥാനം ഇത്രയും വലുതാകുവാൻ വേണ്ടി പ്രയത്നിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് ശ്രീമതി ലക്ഷ്മിക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം കേട്ടോ കാരണം ഞാൻ നോട്ടീസ് പ്രിന്റ് ചെയ്യാൻ പോവാൻ ലക്ഷ്മി അവിടെ ഉണ്ട് പരസ്യം പിടിക്കാൻ പോയാലും അവിടെയുണ്ട് പരസ്യങ്ങൾ ഒരു രണ്ട് മാസമായിട്ട് ഒരു പ്രൊഫഷണൽ കലാകാരന് പറ്റിയതല്ല പക്ഷേ എങ്കിൽ പോലും വാതിലുകൾ മുട്ടി ചെയ്തിട്ടാണ് തിരുവനന്തപുരത്തിൻ്റെ എ സി ഹാളിൽ എ കെ ജി ഹാൾ പലർക്കും കൊടുക്കാറില്ല പക്ഷേ ഞാനിവിടെ വന്ന് നേടിട്ട് കോടിയേരി ബാലകൃഷ്ണൻ സാറിനെ കണ്ടതിന് ശേഷം എനിക്ക് തന്നു ഞാൻ പറഞ്ഞു സാർ ഞാൻ സഖാവ് സിനിമയിൽ കൂടിയാണ് ഞാൻ സിനിമാ രംഗത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ പാടുമ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ സിനിമയുള്ളൂ ദേവരാജമാശ പന്തളം ബാലെന്നുള്ള പേര് നൽകിയാൽ ആ സിനിമയിൽ കൂടിയായിരുന്നു സഖാവ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം പി കൃഷ്ണപിള്ളയുടെ ജീവചരിത്രം ഈ എന്താ പറഞ്ഞ സരസ്വതി വിളയാടുന്ന സ്ഥലമാണ് ദൈവികം ഉള്ള സ്ഥലമായിരിക്കും സ്റ്റേജ് എന്ന് പറഞ്ഞത് ഇവിടെ നമ്മളൊരു പാട്ട് പാടും സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണെന്നുള്ള നിലയിലും അതിനപ്പുറം മലയാളികൾ ഏറ്റവും നെഞ്ചിലേറ്റിയൊരു ഒരു നാടകഗാനമാണ് ബലികൂടീരങ്ങൾ രാഷ്ട്രീയ ഭേദത്തിനപ്പുറം ഏറ്റവും നല്ലൊരു പാട്ട് ഒരു നാടകഗാനം എന്നുള്ള ആ പാട്ട് ഞാൻ ഇവിടെ പാടും അത് തീർച്ചയായിട്ടും വ്യത്യസ്തമായ രാഷ്ട്രീയക്കാരുണ്ടായിരിക്കും പക്ഷേ രാഷ്ട്രീയമല്ല സംഗീതത്തെ സംഗീതമായിട്ട് കാണണം ലോകത്തിൽ എവിടെ സംഗീതമുണ്ടോ എല്ലാ സംഗീതവും നല്ല സംഗീതമായിട്ട് കാണുമെങ്കിൽ മാത്രമേ നമ്മ നമ്മൾ വ്യത്യസ്തമാകൂ എന്നുള്ളൂ പിന്നെ ശാന്തിഗിരി ഓർഗനൈസേഷൻ സെക്രട്ടറി ശ്രീ ഗുരുരത്നം ഞാൻ തപസി വളരെ അഭിചാരിതമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത് ശാന്തിഗിരിയുടെ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ ശരി കനമന ജയിച്ചിട്ട് ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞാനിപ്പോൾ സ സ സരി ഗമപതനി ര പകരു സൗനമേ നിറയും ഊനമേ ഇതിലേ പോകും കാറ്റിൽ ഈ വിടവിരിയും മലരിൽ കുളിരായ് നിറമായൊരു ദുഃഖം എന്നും നിന്നെ തേടി വരും ഈ പാട്ട് പാടി അത് പാടിക്കഴിഞ്ഞാൽ ഞാനവിടെ വന്നിരുന്നു സ്വാമിക്ക് എൻ്റെ ഒരു പരിചയമില്ല എന്നെ അടുത്ത് വിളിച്ചത് താങ്കളാമല്ലോ അതുകൊണ്ടല്ല ഞാൻ ഒരു പാട്ടുകാരനാണ് പന്തളം പാലും ഒരു പാട്ടുകാരനാണ് ഞാൻ ഈ ചില സ്ഥലങ്ങൾ ചിലപ്പോൾ പന്തളം പാലിനും ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ മിണ്ടാതിരിക്കുക ഞാൻ എന്ത് പറഞ്ഞാലും കറി നേരെ മറിച്ച് ഒരു പാട്ട് പാടിയതിന് ശേഷമാണെങ്കിൽ അത് ഞാൻ കാണിച്ചു കൊടുക്കുന്ന കാര്യമാണ് പിന്നെ എന്ത് പറഞ്ഞാലും ശരി അവിടെ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് കിട്ടിയ സ്ഥലങ്ങളുണ്ട് അപ്പം അന്ന് തുടങ്ങിയ ആ ഒരു ബന്ധം സ്വാമിയുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ശരി എന്നെ ക്ഷണിക്കും അതിനപ്പുറം ഞാൻ ഈ പരിപാടിയിലേക്ക് എനിക്കിത് പറയാമോ പറയാൻ പാടില്ലയോ എന്ന് എനിക്കറിഞ്ഞു പക്ഷേ ഞാൻ പച്ചയായ ഒരു മനുഷ്യനായതുകൊണ്ട് ജീവിതത്തിൽ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കലാകാരൻ കലാകാരനെന്നുള്ളതിൽ എനിക്കിത് പറഞ്ഞേ പറ്റുകയുള്ളൂ ഞാൻ സ്വാമിയെ കാണുവാൻ ഈ ബ്രോഷറുമായിട്ട് ക്ഷണിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ സ്വാമി ഇതിൽ നോട്ടീസെല്ലാം കണ്ടതിനു ശേഷം ആട്ട് ആ എല്ലാവരും ഉണ്ടല്ലോ സ്വാമി ഈ ബ്രോഷർ നോക്കിയിട്ട് ആ രണ്ട് രണ്ട് ലക്ഷം രൂപയുടെ പരസ്യം കിട്ടിയല്ലേ ക്വാർട്ടർ പരസ്യം എത്രയാണ് ഇതെല്ലാം നോക്കിയിട്ട് സ്വാമി ഏകദേശം കണക്ക് പറഞ്ഞു സത്യമാണ് അപ്പോൾ എന്നോട് ചോദിച്ചു തികയോ ഞാൻ പറഞ്ഞില്ല സാ ഞാനിപ്പോഴും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവാർഡിൻ്റെ എത്ര ഞാൻ പറഞ്ഞു ഇരുപത്തയ്യാ കഴിഞ്ഞ വർഷം ഞങ്ങൾ ജയചന്ദ്രനോട് ചോദിച്ചപ്പോഴും പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നായിരുന്നു അത് ഇന്ന് ഇരുപത്തയ്യായിരത്തിലേക്ക് ഞാൻ ജയചന്ദ്രനോട് പറഞ്ഞു സർ സാറല്ല ബ്രദർ എന്നാണ് ഞാൻ വിളിക്കുന്നത് ബ്രദർ ഈ പതിനാ മിണ്ടരുത് നീ അങ്ങനെ പറയാൻ പാടില്ല അവാർഡ് ഇസ് അവാർഡ് എന്നാണ് മഹാനായ ശ്രീ ജയചന്ദ്രൻ നല്ലൊരു കൈഡിയോട് ആ അത്രയ്ക്ക് വലിയൊരു ഒരു ഒരു വ്യക്തിത്വമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നു ഈ വർഷം അത് ഇരുപത്തയ്യായിരത്തിലേക്ക് ഉയർത്താൻ എനിക്ക് സാധിച്ചു ഞാൻ പത്രത്തിൽ നോക്കുമ്പോൾ ഇരുപത്തയ്യായിരം ഒരു മോശമായ ഒരു എമൗണ്ട് അല്ലെന്ന് എനിക്ക് തോന്നി അമ്മ മഹാനായ ശ്രീമാരെന്ന ബിസാറിന് കൊടുക്കുമ്പോഴത്തേക്ക് അത് കുറച്ചെങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആ അവാർഡ് തുക ഞാൻ കൊടുത്തേക്കാം എന്ന് മഹാനായ ശാന്തിഗിരി ഓർഗനൈസേഷൻ സെക്രട്ടറി ശ്രീ സ്വാമി ഗുരു ഞാൻ തപസ്സി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തപ്തനായിപ്പോയി വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെയും നമ്മുടെ നാട്ടിൽ ആൾക്കാരുണ്ട് ഇല്ലേ ശരിക്കും ഒന്നറിഞ്ഞ് എന്നെ അതുപോലെ സഹായിച്ചിരുന്നെങ്കിൽ ഈ പ്രസ്ഥാനം ഇവിടെ സൂര്യ ഫെസ്റ്റിവൽ ഉണ്ട് സൂര്യാ ഫെസ്റ്റിവലിൽ നമ്മുടെ കേരളത്തെ എത്ര കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത് ഇവിടെ ഇന്ന് രണ്ട് ഒരു രണ്ട് എൻ്റെ സ്റ്റുഡൻസ് ആയ കുറേ കുട്ടികൾ പഠിപ്പം കേട്ടില്ലേ നിങ്ങൾ കാത്തിരുന്നു കാത്തിരുന്നു പാടി മേരഡോലിനെ പാടി എൻ്റെ സ്റ്റുഡൻറ്റാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വേദികൾ കൊടുക്കാനാണ് ഞാനിത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആർക്കെങ്കിലും എൻ്റെ ആശയവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സംഗീതമായിട്ട് ബന്ധപ്പെടുന്ന ഏതെങ്കിലും കുടുംബം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേരാം പക്ഷേ നിബന്ധനകളാ ആ നിബന്ധന സംഗീതത്തെ സ്നേഹിക്കണം സംഗീതം അറിയുന്നവരല്ല ഒരാളല്ലെങ്കിൽ ഇതിനകത്ത് ചേർന്നുട്ട് യാതൊരു കാര്യമില്ല അതെന്താ അങ്ങനെ ചെയ്ത് അതെങ്കിൽ പക്ഷേ എനിക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഈ എ കെ ജി ഹോളിൽ എനിക്ക് പരിപാടി നടത്തും വളരെ ആത്മാർത്ഥതയോടെ ആളിച്ച കുറവാണ് പക്ഷേ എന്നാലും ഇവിടെ ഇരിക്കുമ്പോഴേ ഒരു സുഖമാണ് ഈ ഓഡിറ്റോറിയത്തിൽ പിന്നെ ഒരു വ്യക്തിത്വമാണ് ശ്രീ പന്തളം സുധാകരൻ പന്തളം പാലെന്നൊരു ഗായകൻ രൂപപ്പെട്ടത് പന്തളം സുധാകരൻ എന്നൊരു ഒരു രാഷ്ട്രീയ നേതാവ് വണ്ടൂർ എം എൽ എ ആയിരുന്നപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു എന്ന് പറയുന്നൊരു ഗായകൻ സംഗീത കോളേജിലെ നൂറ്റി ഇരുപത് കുട്ടികളാണ് ഒരു വർഷം ഇടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ കുട്ടിയായിട്ട് മൂന്ന് മാസം ഞാൻ വെയിറ്റ് ചെയ്തു നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ആളായിട്ടാണ് ഞാൻ സംഗീത കോളേജിൽ വന്നത് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സ്പെഷ്യൽ ഓർഡർ കൂടി ചേട്ടൻ തന്ന സ്പെഷ്യൽ ഓർഡർ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ലീലാ മാധവൻ ടീച്ചർ തന്ന് മൂന്ന് മാസത്തിന് ശേഷം ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ നോക്കിയാൽ തിരുവനന്തപുരം സ്വാതീന സംഗീത കോളേജിൽ നിന്ന് ഒന്ന് മുതൽ പത്ത് വരെ ഫേമസ് ആയ ഒരാളാ ഒരാളിൽ ഒരാളാകാൻ എനിക്ക് സാധിച്ചു അതാണ് ആ യാത്രയുടെ ഏറ്റവും വലിയ ഇൻ്റർനെറ്റ് നെറ്റിലുള്ള സംഭവമാണ് അപ്പം അതിൽ നിന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു 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 സാഹചര്യം എനിക്ക് ഒരിക്കൽ തന്നില്ലെങ്കിൽ ഞാനൊന്നുമുള്ളൊരു കലാകാരൻ ഉണ്ടാവില്ല പിന്നെ എൻ്റെ ജ്യേഷ്ഠ ജ്യേഷ്ഠനായ അദ്ദേഹമാണ് എനിക്ക് കല്യാണത്തിന് മാലയെടുത്ത് തന്നത് ആ കുടുംബ ജീവിതം ഇപ്പോഴും വളരെ സന്തോഷകരമായിട്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു രണ്ട് മക്കളും ആണ് എൻ്റെ വീടിൻ്റെ പേരാണ് മയൂരം എന്നുള്ളത് മയൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മയിൽ ആണ് സംഗീതവുമായിട്ട് വളരെ ബന്ധമുണ്ട് മകൈരമാണ് എൻ്റെ നാളെ ഇതൊക്കെയായിട്ട് ബന്ധപ്പെടുത്തിയാണ് എൻ്റെ സുഹൃത്തായ കൊല്ലത്തെ ഒരു ഋതം ബാലു ആണ് മയൂരം എന്ന് പറഞ്ഞ ഈ പേരിട്ടത് ആ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഓരോ ദിവസങ്ങളിലും ഫേസ്ബുക്കിൽ കൂടെയും സോഷ്യൽ മീഡിയ കൂടെയൊക്കെ ഈ പേര് ശക്തമായിട്ട് ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി തീർച്ചയായിട്ടും വരും വർഷം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ഞാൻ ഈ പരിപാടി നടത്തും അല്ലെങ്കിൽ നടത്താൻ സാധിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ശ്രീ പന്തളം സുധാകരൻ അദ്ദേഹത്തിൻ്റെ മകൾ ഒരു വലിയ ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിനാണ് എന്ത് കലാമണ്ഡലത്തിൻ്റെ ഫുൾ ചാർജ് ഉള്ളത് നിങ്ങൾക്കറിയുന്ന അറിയുന്ന എത്ര പേരുണ്ടെന്നറിയില്ല അദ്ദേഹം പാട്ടെഴുതും പാട്ട് പാടി ഞാൻ കേട്ടിട്ടില്ല പക്ഷെ പാട്ട് നന്നായിട്ട് എഴുതും നന്നായിട്ട് വായിക്കും നല്ല സൗമ്യവുമായിട്ട് സംസാ നിങ്ങൾ ചാനൽ ചർച്ചകൾ കാണാറില്ലേ ഒരാൾ സംസാരിക്കുന്ന ഇടയ്ക്ക് കയറി എപ്പോഴെങ്കിലും പുള്ളി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ അദ്ദേഹം സംസാരിക്കുക അതാണ് മാനേജ് എന്ന് പറയുന്നത് കൊടുക്കാൻ നല്ലൊരു കയ്യടി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകൾ ആരതി സുധാകരൻ ആരതി സുധാകരൻ ഞാൻ എന്നെ ഒരു പാട്ടുകാരനാക്കിയത് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു മകൾക്ക് ഒരു നല്ല ഡാൻസിനുള്ള അവസരം കൊടുക്കണമെന്ന് ആരതി സുധാകരന് ഇന്നിവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട് മോൾക്ക് നല്ല ഒരു കൈഡി കൊടുത്തേ പിന്നെ വലിയ ഒരു വ്യക്തിത്വമാണ് എൻ്റെ തൊട്ടു പിന്നിലായിട്ടാണ് ഇരിക്കുന്നത് ഡെൽറ്റാ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കൈരളി സൊരലയുടെ ട്രഷറും അതുപോലെ തന്നെ ജയ്ഹിന്ദ് ടിവിയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ തോമസ് ഫിലിപ്പ് എല്ലാ വർഷവും നൂറ്റിപ്പത്ത് പേർക്ക് വീട് വെച്ച് കൊടുക്കുകയും പാവപ്പെട്ട എത്രയോ കുടുംബങ്ങളെ സഹായിക്കുകയും ചെയ്തു നൂറ്റിപ്പത്താമത്തെ വീട് ചെയ്തതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു വലിയ വീട് കാരണം മറ്റൊരാൾക്ക് ചെയ്യുക അതിനുശേഷം സ്വന്തമായി നന്നായി വരിക എന്നുള്ള ആശയം ശ്രീ തോമസ് ഫിലിപ്പ് കഴിഞ്ഞ വർഷത്തെ ചാരിറ്റി ഫണ്ട് തന്നത് ശ്രീ തോമസ് ഫിലിപ്പാണ് ഈ വർഷവും സിജിമോഹൻ സാറും അതിനെന്താ ഒരു പ്രശ്നമല്ല ഞാൻ തന്നേക്കാം കൊടുക്കാൻ നല്ലൊരു ഗൈഡി ശ്രീ തോമസ് ഫിലിപ്പ് പിന്നെ വലിയൊരു വ്യക്തിത്വമാണ് ഞാൻ സംഘെ ഡോക്ടർ മോഹൻദാസ് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മ്യൂസിക് വിഭാഗത്തിൻ്റെ ഒരു കലാസംഘടന ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴത്തേക്കാണ് അദ്ദേഹമായിട്ടുള്ള ബന്ധമുണ്ടായത് ഇത്രയും സിമ്പിളായിട്ടുള്ള മെഡിക്കൽ കോളേജിൻ്റെ പിന്നെ വരാന്തേക്കൂടെയൊക്കെ സാറ് നടന്നുകൊണ്ടെങ്കിൽ ഈ വേറൊരു ഏതോ ഒരാളാണ് സൂപ്രണ്ടിൻ്റെ പവർ എന്താണ് സാറിന് അങ്ങനെ ഒന്നുമില്ല വളരെ സിമ്പിളായ ഒരു മനുഷ്യൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും എൻ്റെ തൊട്ടടുത്ത ഒരു ആൾക്ക് സുഖമില്ലാതെ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ മാറ്റിയിട്ടിരിക്കായിരുന്നു ഐ സി യുലെന്നൊന്ന് ഐ സു മരിച്ചു പോകേണ്ട ആളിനെ സാറേ ഞാൻ ഇന്ന പോലെയാണ് മൂന്ന് ദിവസമായിട്ട് ആരും മൈൻഡ് ചെയ്ത് സാർ അപ്പോൾ എത്രാമത്തെ വാർഡിലാണ് അവിടെ പോയിട്ട് അപ്പോൾ തന്നെ ഐ സിയുവിൽ ആക്കി അപ്പോൾ ഇതുപോലൊക്കെയുള്ള ബന്ധങ്ങളാണ് മനുഷ്യൻ കാത്തുസൂക്ഷിക്കേണ്ടത് സിംപ്ലിസിറ്റി സിംപ്ലിസിറ്റിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായ ശ്രീ ഡോക്ടർ മോഹൻദാസ് നല്ലൊരു കൈ നമുക്ക് സ്വാഗതം ചെയ്യാം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ആ ജില്ലാ പ്രസിഡൻറ്റിൽ നിന്നും അദ്ദേഹം പിന്നെ എങ്ങോട്ട് പോകും എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നപ്പോഴത്തേക്കാണ് സ്റ്റേറ്റ് ലെവലിലേക്കല്ലാതെ ദേശീയ തലത്തിലേക്ക് ഉയർന്നു പോയ ഏറ്റവും കൂടുതൽ ഉയരമുള്ള ഒരു ചേട്ടൻ എൻ്റെ സംഗീത ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും മയൂരം ക്ലബ്ബിൻ്റെ ഏത് പരിപാടിക്കും എൻ എന്ത് വേണം എന്ന് ചോദിക്കുകയും ചെയ്യുന്ന എല്ലാ സഹായവും എനിക്ക് ചെയ്തു തരുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ഇന്ന് നമുക്കിവിടെ എത്തിയിരിക്കുന്നത് ശ്രീ കരമനജയൻ കൊടുക്കാം നമുക്ക് നല്ലൊരു കയ്യടിയോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം മയൂര്യത്തിൻ്റെ പരിപാടി എവിടെയുണ്ടോ ആ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം സാന്നിധ്യമായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ഉണർവ് ഞങ്ങൾക്ക് എപ്പോഴും ശക്തമാണ് അദ്ദേഹം ഇവിടെ ഇന്നിപ്പോൾ പുതിയൊരു സംരംഭമായിട്ടെങ്കിലും മുന്നോട്ട് നിങ്ങനെ ഭാരതീയം എന്നൊരു ട്രസ്റ്റൊക്കെ തുടങ്ങി അതിലും എന്നെ വിളിക്കുകയും കഴിഞ്ഞ ആഴ്ച എനിക്ക് ആദരവൊക്കെ തരികയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും കൊടുക്കുക വാങ്ങുക എന്നത് മനുഷ്യൻ്റെ ജീവിത രീതിയാണ് ആ ഒരു തലത്തിലേക്ക് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചിരുന്നെങ്കിൽ ഇത്രയും ഇത്ര ആൾക്കാർ നന്നായേനെ ശ്രീ കരമനജയൻ പിന്നെ ഒരു വലിയ വ്യക്തിത്വം കൂടി വിടരിപ്പുണ്ട് ശ്രീമതി പത്മജാരാധാകൃഷ്ണൻ മയൂരം ഫാമിലി ക്ലബ്ബിൻ്റെ ഓണാഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനവും ചീഫ് ഗസ്റ്റായിട്ട് വരികയും ചെയ്തു ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു ചേച്ചി ഞങ്ങൾ ചെറിയ ക്ലബ്ബാണ് പക്ഷേ എന്നാലും ഞാൻ എ കെ ജി ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത് തീർച്ചയായിട്ടും വരണം വളരെ കൃത്യമായിട്ട് ചേച്ചിയെത്തി ചേച്ചിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമ്പോഴും ഞാൻ ഈ ഈ ഈ ഓഡിറ്റോറിയം കാണുന്ന പോലും ചേച്ചി കാരണമാണ് ഈ കഴിഞ്ഞ വർഷത്തെ എൻ ജി രാഷൻ സന്ധ്യ ഘനശാമ സന്ധ്യയിൽ എന്നെപ്പോലുള്ള പാട്ടുകാരെ ശരിക്കും പറഞ്ഞാൽ ഇന്ന ഇന്നാളെ ഇന്നാൾ പന്തളം പാലെന്ന് കാണുമ്പോൾ ഒറ്റ വെട്ടാണ് പേര് അയാൾ പാടണ്ട പല വേദികൾ പോലും തിരുവനന്തപുരം ഒറ്റ നല്ല വേദിയിൽ ഞാൻ പാടിയിട്ടില്ലെന്നുള്ളതാണ് സത്യം ഞാൻ സൃഷ്ടിച്ച വേദിയാണ് പക്ഷേ എന്നെ മറക്കാതെ ചേച്ചി ഘനശ്യാമസന്തേ വിളിച്ചു ഞാനത് സ്റ്റേജിൽ പറയുകയും ചെയ്തു തീർച്ചയായിട്ടും സാധാരണക്കാരെ കൂടെ ഉൾപ്പെടുത്തുകയാണ് കുറച്ചുകൂടി ജനകീയമായി സംഘടന എൻ ടി രാധകൃഷ്ണൻ സാറിൻ്റെ സ്മരണ നിലനിർത്തണമെങ്കിൽ സാധാരണക്കാരനായ കലാകാരൻ കലാകാരന്മാരെയും കഴിവുള്ളവരെയും കൂടെ കണ്ടെത്തി ഞാൻ അന്ന് കണ്ടെത്തിയതാണ് കണ്ട ഒരു മോളാണ് ഇവിടെ ഈ എന്തൊരു പാട്ടാത് ആ ദേവിക എന്ന് പറയുന്നവർക്കുണ്ട് ഒരു ഒരു മുഖം മാത്രം ആ പാട്ട് പാടിയത് അപ്പം അപ്പം തീർച്ചയായിട്ടും ചേച്ചിയുടെ സാന്നിധ്യം എനിക്ക് ഏറ്റവും വലുതാണ് നല്ലൊരു കൈഡിയോടെ ചേച്ചി ചേച്ചിക്ക് അവിടെയുന്നു അതുപോലെ തന്നെ ശ്രീ സബീർ തിരുമല അദ്ദേഹത്തെ നമ്മളിന്ന് ഇവിടെ ആദരിക്കുന്നുണ്ട് പാവപ്പെട്ട അതായത് അശ്വതി ജാലയെ പോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സ്വാമിയുടെ എപ്പോഴും സ്വാമിയോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന സ്വാമിയുടെ ഒരു തണലായി നിൽക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു സ്നേഹിയാണ് എത്രയോ വീടുകൾ ഇപ്പോൾ വെച്ച് കൊടുത്തു കഴിഞ്ഞു ഒരു പ്രതിഫലവും കൂടാതെ അങ്ങനെ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തുക സമൂഹം അറിയുക അവരെ അറിയപ്പെടുക കൂടുതൽ അറിയുവാൻ സാധിക്കുക എന്നുള്ളത് വളരെ ശക്തമായ ഒരു കാര്യമാണ് ശ്രീ സബീർ തിരുമലയ്ക്ക് നല്ലൊരു കൈയടി കൊടുത്തേ അപ്പം ബാക്കി എല്ലാവർക്കും തന്നെ ഇവിടെ വന്നതിന് മന്ത്രി ഏതാനും നിമിഷങ്ങൾക്കാകും എത്തുന്നതെത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ശ്രീ പി എസ് ശിവുമാർ അദ്ദേഹവും ഞാനും ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് സുതാരം ചേട്ടൻ മന്ത്രി ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു അന്തേവാസി ആയിരുന്നു അങ്ങനെ അന്ന് മുതലുള്ളൊരു പരിചയമാണ് വി എസ് ശുമാറുമായിട്ടുള്ള തീർച്ചയായിട്ടും അദ്ദേഹം വരും എന്നുള്ളത് അദ്ദേഹത്തിനും പ്രത്യേകം തന്നെ നല്ലൊരു ഐ അദ്ദേഹത്തിന് കൊടുക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചെറിയ ഫ്ലക്സുകൾ അവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ക്ഷണം സ്വീകരിച്ച് വിട്ടത്തിരിക്കുന്ന ഓരോ ഫാമിലിക്കും ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിക്കേണ്ട ആരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് പുതിയൊരു വർഷം എല്ലാ എന്തുപറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് വെരി മച്ച്